വർഷങ്ങളായുള്ള വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോടിമതയിലെ ആധുനിക അറവുശാല കെട്ടിടത്തിന്റെ മുൻവശത്തെ തറനിരപ്പ് താഴ്ന്നു. ഭിത്തികൾക്ക് വിള്ളൽ, പാരപ്പറ്റിന് കാലപ്പഴക്കം. എന്നാൽ ഇത് കെട്ടിടത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതല്ലെന്നും ബലക്ഷയം സംഭവിച്ചിട്ടില്ലെന്നും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇവിടം നേരത്തെ പാടമായിരുന്നതിനാൽ കെട്ടിടം ഇരുത്തിയതായി സംശയം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓവർസിയറും അടങ്ങിയ സംഘം തിങ്കളാഴ്ച പരിശോധന നടത്തിയത്. അറ്റകുറ്റപ്പണി നടത്തിയാൽ കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോടിമതയിലെ ആധുനിക അറവുശാല കെട്ടിടം 2020 ഒക്ടോബറിലാണ് ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇതിന്റെ പേരിൽ നഗരസഭയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. 2008ലാണ് കോടിമത പച്ചക്കറിച്ചന്തയ്ക്ക് സമീപം 30 സെന്റ് സ്ഥലത്ത് പുതിയ അറവുശാല നിർമ്മാണം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അനുസരിച്ചാണ് തുടക്കമിട്ടത്. 1 കോടിയിൽ പരം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ആ സാമ്പത്തിക വർഷം നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ അനുവദിച്ച പണം പിൻവലിച്ചു. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിടം പണി പൂർത്തിയായിട്ടും ഉപകരണങ്ങളും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനവും സജ്ജമാക്കാൻ പിന്നെയും വൈകി. മാടുകളെ കശാപ്പ് ചെയ്യുന്നതിന് അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. 77 ലക്ഷം രൂപയുടെ ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചു. 10 ഇറച്ചി സ്റ്റാളുകളാണ് ഇവിടെയുള്ളത്. 2020ൽ ഉദ്ഘാടനം നടത്തിയെങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഇല്ലാത്തതിനാൽ തുറക്കാനായിട്ടില്ല. അറവുശാലയിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ മലിനീകരണ ബോർഡിന്റെ അനുമതി തേടിയിട്ടുണ്ട്. ഇത് ലഭിച്ചാലുടൻ പ്രൊജക്ടുകളിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണി ചെയ്യാനും പ്രവർത്തനം ആരംഭിക്കാനും കഴിയുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.